സ്വപ്ന സുരേഷ് ഇന്നും ഇഡിക്ക് മുൻപിൽ ഹാജരായേക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണം. ഇന്നലെയും സ്വപ്ന ഇഡിക്ക് മുൻപിൽ ഹാജരായിരുന്നില്ല. എം എസ് അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനീഷ്, എന്താണ് സ്വപ്നയ്ക്ക് ആരോഗ്യപരമായ വിഷയങ്ങളാണോ, ഇന്ന് ചില വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇഡിക്ക് മുമ്പിൽ ഹാജരാവില്ല എന്ന് സ്വപ്ന അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ശാരീരിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞത്. ഇന്ന് മകന് പനിയായതിനാൽ ഹാജരാവാൻ ആവില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ആഞ്ഞടിച്ച് സ്വപ്ന രംഗത്തെത്തിയിരുന്നു. ഈ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള ആളുകൾക്കും സ്പ്രിംഗ്ലറടക്കമുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ രഹസ്യങ്ങൾ ഉണ്ട് എന്ന സൂചനകൾ നൽകിയിരുന്നു. ഒപ്പം ഈ ഷാർജ ഭരണാധികാരി കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രാപഥം മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടു എന്നും വ്യക്തമാക്കിയിരുന്നു. സ്പ്രിംഗ്ലറിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം വീണ വിജയൻ ആണ് എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന് അറിയാമായിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തി. ഇതിനു പിന്നാലെ മുൻമന്ത്രിയായ കെ ടി ജലീലിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തിയേക്കുമെന്ന ചില സൂചനകളും നടത്തിയിരുന്നു. ഇന്ന് കുട്ടിക്ക് അസുഖമായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇന്ന് വാർത്താസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ ഇഡിക്ക് മുമ്പിൽ ഹാജരാവുകയോ ചെയ്യില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്വപ്നയുടെ അഭിഭാഷകനായ കൃഷ്ണരാജിൻ്റെ കേസിൽ ഇന്ന് കോടതി മുൻകൂർ ജാമ്യ ഹർജി നൽകിയതിൽ വിധി പറയാനിരിക്കെ മതനിന്ദ കുറ്റം ആരോപിച്ചാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. എന്തായാലും ഈ കേസിൽ വിധി പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമാവും സ്വപ്നയുടെ ഭാഗത്തു നിന്നും അടുത്ത ചുവട് ഉണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്. ശരി അനീഷ്.